പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് ലൂക്കായുടെ സുവിശേഷം 15:7 അവിടുന്ന് ഇപ്രകാരം പറയുന്നു, അനുതപിച്ച് നിങ്ങൾ എന്റെ അടുക്കൽ വന്നാൽ നിങ്ങൾക്ക് മറ്റാർക്കും നൽകാനാവാത്ത സന്തോഷം നൽകി നിങ്ങളെ അനുഗ്രഹിക്കുമെന്ന്. ദേർത്താവെ, അങ്ങയുടെ ഈ വലിയ വാഗ്ദാനം, ഈ 33 അവിടുന്ന് ഓരോ വാഗ്ദാനങ്ങൾ നൽകി ഞങ്ങളെ ഒരുക്കുന്നത് ഞങ്ങൾ അറിയുന്നു. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നീ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു തീരുമ്പോൾ അവിടുന്ന് നിന്നോട് പറയുന്നത്, നിന്റെ പാപാവസ്ഥകൾ എടുത്തു മാറ്റി നിന്റെ ജീവിതത്തിൽ സന്തോഷത്തിന്റെ അതിർവരമ്പുകളില്ലാത്ത സന്തോഷം നൽകി നിന്നെ അനുഗ്രഹിക്കുമെന്ന്. ആ ദൂർത്തുപുത്രനെ ചേർത്ത് പിടിച്ച കർത്താവ്, ആ വഴിതെറ്റിപ്പോയ ആട്ടിൻകുട്ടിയെ ചേർത്ത് പിടിച്ച കർത്താവ്, നിന്നെ ഈ സന്ധിയിൽ, ഈ പുലരിയിൽ നീ ആയിരിക്കുന്ന സമയങ്ങളിൽ കർത്താവ് നിന്നെ ചേർത്ത് പിടിക്കുമെന്ന് നീ വിശ്വസിക്കുക. അവിടുന്ന് തിരുവചനത്തിലൂടെ ഇപ്രകാരമാണ് നിന്നെ ബോധ്യപ്പെടുത്തുന്നത്, നിന്റെ കുഞ്ഞു പാപങ്ങൾ നീ അത് ഏറ്റുപറഞ്ഞ് നല്ല ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച് എൻ്റെ അമ്മയായ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നീ പ്രാർത്ഥിച്ചാൽ നിന്റെ ജീവിതത്തിൽ സന്തോഷത്തിന് അതിർവരമ്പുകൾ ഉണ്ടാവുകയില്ലെന്ന്. കർത്താവേ, ഒരുപാട് ദുഃഖങ്ങളുള്ളവരാണ് ഞങ്ങൾ, ജീവിത പ്രതിസന്ധിയുള്ളവരാണ് ഞങ്ങൾ. ഇന്ന് ഈ യൂണിറ്റുകാരോട് ചേർന്ന്, സെന്റ് തോമസ് യൂണിറ്റിലെ കുടുംബ കൂട്ടായ്മയോട് ചേർന്ന് ഞങ്ങൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറുന്ന, നിങ്ങളുടെ വിലാപങ്ങൾ ആനന്ദ നൃത്തമാക്കി മാറ്റുന്നു എന്ന കർത്താവിന്റെ പഴയ നിയമ വ്യാഖ്യാനങ്ങള്, ദൈവീക വചനങ്ങള് ഇന്ന് ഈ ആരാധന തീരുമ്പോഴേക്കും ഞങ്ങൾ സംജാതമാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും, നമ്മുടെ എല്ലാ വ്യക്തിപരമായ നിയോഗങ്ങളും ഈ 33 മുടങ്ങാതെ ബലിയർപ്പിച്ചും ആരാധനയിൽ പങ്കെടുത്തും ജപമാല ചൊല്ലിയും പ്രാർത്ഥിക്കാൻ ഒരുങ്ങുന്ന ഈ തൈക്കാട്ടുശ്ശേരി ഇടവകയിലുള്ള ഓരോ പ്രിയമക്കളെയും മറ്റ് ജോലിയും മറ്റു കാര്യങ്ങളെല്ലാം ഈ ദിവസങ്ങൾ മാറ്റിവെച്ച് വിശുദ്ധ കുർബാനയ്ക്ക് കടന്നു വന്ന് ഈ കുഞ്ഞുമക്കള് ട്യൂഷനും മറ്റു കാര്യങ്ങൾ പോലും മാറ്റിവെച്ച് ജപമാല പ്രാർത്ഥനയിലേക്കും വിശുദ്ധ കുർബാനയിലേക്കും കടന്നു വന്നിരിക്കുന്ന ഈ പ്രിയമക്കളെ അവിടുന്ന് സമൃദ്ധമായി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിശ്വാസ പ്രമാണം മരിച്ചടക്കപ്പെട്ട് പാതാളങ്ങളിലിറങ്ങി മരിച്ചവരുടെ നിന്ന് മൂന്നാം നാളികൾക്ക് സ്വർഗത്തിലേക്ക് അവിടെ നിന്ന് ജീവിക്കുന്നവരെയും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. പിതാവായ ദൈവത്തിന്റെ മകളായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവവിശ്വാസം എന്ന പുണ്യമുടെ ഫലം ചെയ്യുന്നതിന് അങ്ങേ തിരുക്കുമാരുടെ അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, അങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉത്തരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. പുത്രനായ ദൈവത്തിന്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവശരണം എന്ന പുണ്യമുണ്ടായി വളരുന്നതിന് അങ്ങേ തിരുക്കുമാരുടെ അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവിന്റെ കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉത്തരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടാനാകുന്നു. പരിശുദ്ധമാകത്തിന് ഇത്രയും പ്രിയമുള്ള പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവഭക്തി എന്ന പുണ്യമുണ്ടെ വർദ്ധിക്കുന്നതിന് അങ്ങേ തിരുക്കുമാരുടെ അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, സ്ത്രീകളെല്ലാം
പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പ്രകാശ രഹസ്യങ്ങൾ ഒന്നാം ദിവ്യരഹസ്യം. ഈശോ തന്റെ പരിശുദ്ധ ജീവിതത്തിന്റെ ആരംഭത്തിൽ ജോർദാനിൽ വെച്ച് യോഹന്നാനിൽ നിന്ന് സ്നാനം സ്വീകരിച്ചതിനെ പറ്റി നമുക്ക് ധ്യാനിക്കാം. പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങളുടെ ഈ ഇടവക കുടുംബത്തെ പൂർണമായി അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളെ നയിക്കുന്ന ബഹുമാനപ്പെട്ട വികാരി അച്ഛനെയും ദൈവരാജ്യത്തിന്റെ വളർച്ചയ്ക്കായി അച്ഛൻ നടത്തുന്ന എല്ലാ പ്രവർത്തന ശുശ്രൂഷകളെയും ഈ ഓർത്ത് ഈ സമയം പ്രാർത്ഥിക്കുന്നു. ജൂബിലി ആഘോഷിക്കുന്ന ഈ വർഷത്തിൽ ഞങ്ങൾ ചെയ്യുന്ന ചെറുതും വലുതുമായ എല്ലാ സംരംഭങ്ങളെയും ആശീർവദിച്ച് അങ്ങേ തിരുക്കുമാരന്റെ തിരുനിണത്തിന്റെ യോഗ്യതയാൽ അവ പൂർത്തീകരിക്കാൻ ആവശ്യമായ കൃപാവനം ഞങ്ങൾക്ക് സാധിച്ചു തരണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം മോചിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സർവത്തിലെ പോലെ ഭൂമിയിലും ആകണമേ.
രണ്ടാം ദിവ്യരഹസ്യം വെള്ളമീനാക്കി പകർത്തി കാനായിലെ കല്യാണ വിരുന്നിൽ കർത്താവ് തന്റെ ശക്തിയും പ്രഭവവും വെളിപ്പെടുത്തുകയും ശിഷ്യന്മാരെ വിശ്വാസത്തിലേക്ക് നയിക്കുകയും ചെയ്തതിന് പേരിൽ നമുക്ക് ധ്യാനിക്കാം. പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങളിൽ നിന്ന് മരണം മൂലം വേർപിരിഞ്ഞ പ്രിയപ്പെട്ടവരെ ഓർത്ത് ഈ സമയം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കുരിശുമരണം വഴി സകല ജനപദങ്ങൾക്കും രക്ഷപ്രദാനം ചെയ്ത അങ്ങേ തിരുക്കുമാരന്റെ യോഗ്യതയാൽ അനുതപിക്കാതെയും ദുർമരണത്താലും അപകടപ്പെട്ടും ഭ്രൂണഹത്യക്കിരയായും പലതരത്തിൽ മരണപ്പെട്ടു പോയ ശുദ്ധീകരണം അനുഭവിക്കുന്ന എല്ലാ ആത്മാക്കളെയും എത്രയും വേഗം രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് മൂന്നാം ദിവ്യരഹസ്യം ദേവരാജ്യത്തിനെ വരെ പ്രഖ്യാപിച്ചുകൊണ്ട്
ഈശോ മാനസാന്തരത്തിനുള്ള ആഹ്വാനം നൽകുകയും തെറ്റ് ചെയ്തവരോട് ക്ഷമിക്കുകയും ചെയ്തു എന്ന് ദൈവം നമുക്ക് ധ്യാനിക്കാം. പരിശുദ്ധ ദൈവമാതാവേ, ക്രിസ്തുവിന്റെ ശിരസായ തിരുസഭയെയും സഭയെ നയിക്കുന്ന മാർപ്പാപ്പ മറ്റു തിരുസഭാധികാരികളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. തിരുസഭ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഓരോ പ്രതിസന്ധികളെയും തരണം ചെയ്യുവാനുള്ള കൃപ നൽകണമേ. തിരുസഭാ പ്രബോധനങ്ങൾക്ക് വിരുദ്ധമായ നിലപാടിൽ ജീവിക്കുന്ന വ്യക്തികൾക്കും ഗ്രൂപ്പുകൾക്കും മാനസാന്തര ജീവിതം നൽകണമേ. ഒളിഞ്ഞും തെളിഞ്ഞും സഭയെ പീഡിപ്പിക്കുന്ന സകല തിന്മകളെയും അങ്ങേ തിരുക്കുമാരന്റെ പരിശുദ്ധനാമത്തിൽ ബന്ധിച്ച് പുരുഷൻ ചുവട്ടിൽ ബഹിഷ്കരിച്ച് സഭയെ സ്വതന്ത്രമാക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാക്കണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ.
നാലാം ദിവ്യരഹസ്യം. താബോർ മലയിൽ വെച്ച് നമ്മുടെ കർത്താവ് രൂപാന്തരപ്പെടുകയും അവിടുത്തെ ദൈവമായ മഹത്വം ശിഷ്യന്മാർ ദർശിക്കുകയും ചെയ്തു എന്നതിൽ നാം ധ്യാനിക്കാം. പരിശുദ്ധ ദൈവമാതാവേ, ലോകാതിർത്തിയോളം ക്രിസ്തുവിന്റെ സുവിശേഷം എത്തിക്കണമെന്ന ആഹ്വാനം ഏറ്റെടുത്ത് ദൈവവചനത്തിന് സാക്ഷ്യം വഹിക്കുന്ന സകല സുവിശേഷ പ്രഘോഷകരെയും അങ്ങേ തിരുക്കുമാരന്റെ തിരുഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ പ്രചോദനങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുവാനും അവർ കൈകൾ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ വിശുദ്ധ കുരിശിന്റെ ശക്തിയാൽ സകലവിധ പൈശാചിക പീഡനങ്ങളിലും ബന്ധനങ്ങളിലും പ്രലോഭനങ്ങളിലും നിന്ന് എല്ലാവരും പൂർണ്ണ വിടുതൽ ലഭിക്കുവാനുമുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തെ പോലെ ഭൂമിയിലുമാകണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി,
പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് അഞ്ചാം ദിവരഹസ്യം. തന്റെ പരസ്യജീവിതത്തിന്റെ അന്ത്യത്തിൽ ഈശോ വിശുദ്ധ കുർബാന സ്ഥാപിച്ച് തന്റെ ജീവൻ നമുക്ക് പകർന്നു നൽകുകയും നമ്മോടുള്ള സ്നേഹം പ്രകടമാക്കുകയും ചെയ്തു എന്നതിൽ നമുക്ക് ധ്യാനിക്കാം. പരിശുദ്ധ ദൈവ മാതാവേ, ജഡിക പാപങ്ങളിൽ മുഴുകി അനുതാപമില്ലാതെ ജീവിക്കുന്നവർ, ജീവിത ക്ലേശങ്ങളാൽ പീഡ അനുഭവിക്കുന്നവർ, രോഗികൾ, ദാരിദ്ര്യത്താലും സാമ്പത്തിക തകർച്ചയിലും വേദനിക്കുന്നവർ, മക്കളില്ലാത്ത ദമ്പതിമാർ, ജോലിയില്ലാത്തവർ, ഭവനമില്ലാത്തവർ, അനാഥർ, ജീവിതത്തിൽ ഒറ്റപ്പെടലിന്റെ വേദനയിലൂടെ കടന്നു പോകുന്നവർ എന്നിങ്ങനെ ഈ ഭൂമിയിൽ നരകതുല്യം വേദന അനുഭവിക്കുന്ന സകലവിധ മക്കളെയും അങ്ങേ തിരുക്കുമാരന്റെ ശരീരത്തിലെ ആണിപ്പഴുതുകളിലേക്ക് സമർപ്പിക്കുന്നു. ഈശോയുടെ കുരിശിൽ നിന്ന് സമാധാനവും ആശ്വാസവും സ്വന്തമാക്കുവാനുള്ള കൃപ അവർക്ക് ലഭിക്കാനായി പ്രാർത്ഥിക്കണേ. സ്വർഗസ്നായ അങ്ങയുടെ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ, നരാഗ്നി ഞങ്ങളെ രക്ഷിക്കണമേ,
ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യ ജപമാല സമർപ്പണം. മുഖ്യദൂതനായിരിക്കുന്ന വിശുദ്ധ മിഖായേലെ, ദൈവദൂതന്മാരായിരിക്കുന്ന വിശുദ്ധ ഗബ്രിയേലെ, വിശുദ്ധ റഫായേലെ, സ്ലീഹന്മാരായിരിക്കുന്ന വിശുദ്ധ പത്രോസെ, വിശുദ്ധ പൗലോസെ, മാറിയോഹനാനെ, ഞങ്ങളുടെ പിതാവായ മാർ തോമസ് ലിഹായെ, ഞങ്ങൾ ഏറ്റവും വലിയ പാപികളായിരിക്കുന്നെങ്കിലും ഞങ്ങൾ ജപിച്ച ഈ 50 മുണി ജപത്തെ നിങ്ങളുടെ സ്തുതികളോടുകൂടെ ഒന്നായിട്ട് ചേർത്ത് പരിശുദ്ധ ദേവമാതാവിന്റെ തൃപ്പാദത്തിങ്കൽ ഏറ്റവും വലിയ ഉപകാരമായി കാഴ്ചവെപ്പാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ദേവമാതാവിന്റെ ലുത്നിയ കർത്താവെ അനുഗ്രഹിക്കണമേ, നിസ്സിഹായെ അനുഗ്രഹിക്കണമേ, കർത്താവെ അനുഗ്രഹിക്കണമേ, നിസ്സിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, നിസ്സിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. സ്വർഗപിതാവായ ദൈവമേ, പുത്രനായ ദൈവമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, ഏകദൈവമായ പരിശുദ്ധ ത്രിത്വമേ, പരിശുദ്ധ മറിയമേ, അവതരിച്ച ദൈവപുത്രന്റെ മാതാവേ, കന്യകകൾക്ക് മകുടമായ നിർമ്മല കന്യകേ, നിസ്സിഹായുടെ മാതാവേ, പ്രസാദവരത്തിന്റെ മാതാവേ, എത്രയും നിർമ്മലയായ മാതാവേ, അത്യന്ത വിദഗ്ധിയുള്ള മാതാവേ, കളങ്കമറ്റ കന്യകയായ മാതാവേ, കന്യാത്വത്തിന് ഭംഗം വരാത്ത മാതാവേ, സ്നേഹത്തിന് ഏറ്റവും യോഗ്യയായ മാതാവേ, അത്ഭുതത്തിന് വിഷയമായിരിക്കുന്ന മാതാവേ, സൽബുദ്ധിയുടെ മാതാവേ, സ്രഷ്ടാവിന്റെ മാതാവേ, രക്ഷകന്റെ മാതാവേ, വിവേകമതിയായ കന്യകേ, വണക്കത്തിന് ഏറ്റവും യോഗ്യയായ കന്യകേ, സ്തുതിക്ക് യോഗ്യയായ കന്യകേ, വന്നതയായ കന്യകേ, വിശ്വസ്തയായ കന്യകേ, നീതിയുടെ ദർപ്പണമേ, ബോധജ്ഞാനത്തിന്റെ സിംഹാസനമേ, ഞങ്ങളുടെ ആനന്ദത്തിന്റെ കാരണമേ, ആധ്യാത്മിക പാത്രമേ, ബഹുമാനത്തിന്റെ പാത്രമേ, അത്ഭുതകരമായ ഭക്തിയുടെ പാത്രമേ, ദൈവരഹസ്യം നിറഞ്ഞിരിക്കുന്ന റോസാ പുഷ്പമേ, ദാവീദിന്റെ കോട്ടയെ, നിർമ്മല ദന്തം കൊണ്ടുള്ള കോട്ടയെ, സ്വർണാലയമേ, വാഗ്ദാനത്തിന്റെ പേടകമേ, സ്വർഗത്തിന്റെ വാതിലേ, ഉഷകാല നക്ഷത്രമേ, രോഗികളുടെ ആരോഗ്യമേ, പാപികളുടെ സങ്കേതമേ, പീഡിതരുടെ ആശ്വാസമേ, ക്രിസ്ത്യാനികളുടെ സഹായമേ, മാലാഖമാരുടെ രാജ്ഞി, പൂർവപിതാക്കന്മാരുടെ രാജ്ഞി, പ്രവാചകന്മാരുടെ രാജ്ഞി, സ്നേഹന്മാരുടെ രാജ്ഞി, രക്തസാക്ഷികളുടെ രാജ്ഞി, വന്ദകന്മാരുടെ രാജ്ഞി, കന്യകകളുടെ രാജ്ഞി, സകല വിശുദ്ധരുടെ രാജ്ഞി, അമലോത്ഭവ രാജ്ഞി, പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, സമാധാനത്തിന്റെ രാജ്ഞി, സ്വർഗാരോപിത രാജ്ഞി, ഭൂലോക പാപങ്ങളെ സംഹരിക്കുന്ന ദിവ്യചമ്രാട്ടിൻകുട്ടി, ഭൂലോക പാപങ്ങളെ സംഹരിക്കുന്ന ദിവ്യചമ്രാട്ടിൻകുട്ടി, ഭൂലോക പാപങ്ങളെ സംഹരിക്കുന്ന ദിവ്യചമ്രാട്ടിൻകുട്ടി, ദൈവത്തിന്റെ പുണ്യപൂർണയായ മാതാവേ, ഇതാ ഞങ്ങൾ അങ്ങിൽ അഭയം തേടുന്നു. ഞങ്ങളുടെ ആവശ്യ നേരത്ത് ഞങ്ങളുടെ അപേക്ഷകൾ ഉപേക്ഷിക്കരുതേ. ഭാഗ്യവതിയും അനുഗ്രഹീതയുമായ കന്യകാ മാതാവേ, സകല ആപത്തുകളിൽ നിന്നും എപ്പോഴും ഞങ്ങളെ സംരക്ഷിക്കണമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ അർഹരാകുവാൻ പ്രാർത്ഥിക്കാം. കർത്താവെ, പൂർണ്ണ മനസ്സോടുകൂടി സാഷ്ടാംഗ വീണ് കിടക്കുന്ന ഈ സമൂഹത്തെ തൃക്കൺ പാർക്കണമേ. എപ്പോഴും പരിശുദ്ധ കന്യകയായിരിക്കുന്ന മറിയത്തിന്റെ അപേക്ഷയാൽ സകല ശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്ന് ഞങ്ങളെ ദയാപൂർവം രക്ഷിക്കണമേ.
ഈ അപേക്ഷകൾ ഞങ്ങളുടെ കർത്താവ് യേശു മിശിഹായുടെ തിരുമുഖത്തെ പ്രതി ഞങ്ങൾക്ക് തരണമേ. ആമേൻ. പരിശുദ്ധ രാജ്ഞി കരുണ മാതാവേ സ്വസ്തി, ഞങ്ങളുടെ ജീവനും മാതൃവും ശരണമേ സ്വസ്തി. ഹവ്വായുടെ പുറന്തലപ്പെട്ട മക്കളായ ഞങ്ങൾ അങ്ങേ പകൽ നിലവിളിക്കുന്നു. കണ്ണുനീരിലെ താഴ്വരയിൽ തിങ്ങിക്കരഞ്ഞ് അങ്ങേ പക്കൽ ഞങ്ങൾ നെടിവേർപ്പെടുന്നു. ആകെ ഞങ്ങളുടെ മധ്യസ്ഥേ, അങ്ങയുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ. ഞങ്ങളുടെ ഈ പ്രവാസത്തിന് ശേഷം അങ്ങയുടെ ഉദരത്തിന്റെ അനുഗ്രഹ ഫലമായ പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന്, പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന്, പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് ബാറൂക്കിന്റെ പുസ്തകം 4:23 അവിടുന്ന് പറയുന്നത് ഇപ്രകാരമാണ്: നിങ്ങൾ എൻ്റെ അടുത്ത് വന്ന് എന്നോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സന്തോഷവും ആഹ്ലാദവും നിത്യാനന്ദവും ലഭിക്കുമെന്ന്. ഇത് കർത്താവിൻ്റെ ഒരു വാഗ്ദാനമാണ്. ബാറൂക്ക് 4:23. ഇനി ആരാധനയിൽ ഈ ജപമാല പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന നമ്മൾ ഈ ജപമാല തുടങ്ങുന്നതിന് മുമ്പ് കർത്താവ് പറഞ്ഞു നിനക്ക് ആനന്ദം നൽകും. അത് കഴിഞ്ഞ് ഈ ആരാധന തീരും മുമ്പ് അവിടുന്ന് എന്നോട് പറയുകയാണ്, ബാറൂക്കിന്റെ പുസ്തകം 4:23, നിത്യാനന്ദത്തിലേക്ക് നീ പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു, നിത്യാനന്ദം നൽകി നിന്നെ ഞാൻ അനുഗ്രഹിച്ചിരിക്കുന്നു. 4:35 തിരുവചനങ്ങളിലൊക്കെ എഴുതിയിരിക്കുന്നത് ഇപ്രകാരമാണ്: എൻ്റെ കുഞ്ഞുങ്ങളെ, ഇസ്രായേൽ ജനത്തെ, ഞാൻ ആനന്ദത്തിന്റെ ലോകത്തിലേക്ക് നിങ്ങൾ കണ്ണുയർത്തിയാൽ നിങ്ങൾ ആനന്ദം കാണും, ആനന്ദം അനുഭവിക്കും, ആനന്ദത്തിൽ ജീവിക്കും. കർത്താവായ ദൈവമേ, ഈ ആരാധനയിലൊക്കെ പങ്കെടുക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ പല രീതിയിലുള്ള ദുഃഖങ്ങളുണ്ട്, വേദന നിറഞ്ഞ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ്. കണ്ണീരിന്റെ താഴ്വരയിൽ വീണു പോകുന്ന, കണ്ണീരിന്റെ താഴ്വരയിൽ മുങ്ങിപ്പോകുന്ന മനുഷ്യരാണ് ഞാൻ. ഈശോയെ ഈ ജപമാല ചൊല്ലി പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈശോയെ കരുണയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് അവിടുന്ന് ഞങ്ങളുടെ പാപങ്ങൾ മാറ്റി, ഞങ്ങളുടെ രോഗങ്ങൾ മാറ്റി, ഞങ്ങളുടെ ബന്ധനങ്ങൾ മാറ്റി, ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങൾക്ക് അവിടുന്ന് ആനന്ദം നൽകുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവ്, ഈ വചനത്തിന്റെ അഭിഷേകത്താൽ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച ഈ യൂണിറ്റിലുള്ള ഓരോ കുടുംബങ്ങളെയും ഈ ജപമാലയിലും ആരാധനയിലും പങ്കെടുത്ത എല്ലാവരെയും പരിശുദ്ധ മറിയം വഴി ഈശോ അനുഗ്രഹിക്കട്ടെ. ഇന്ന് ജന്മദിനവും വിവാഹവാർഷികവും ആഘോഷിക്കുന്നവർക്ക് വേണ്ടിയും പ്രാർത്ഥനാ സഹായം യാചിച്ചിട്ടുള്ള എല്ലാ പ്രിയമക്കൾക്കും വേണ്ടിയും, പ്രത്യേകിച്ച് നമ്മുടെ ഇടവകളിലെ ഒരു സഹോദരൻ ഇന്ന് ഇപ്പോ കഴിഞ്ഞ അരമണിക്കൂർ മുമ്പ് ആശുപത്രിയിൽ അഡ്മിറ്റായി, പെട്ടെന്ന് തലയിറ്റി വീണ് ICU ഒബ്സർവേഷനിൽ കഴിയുന്ന ആ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവിന്റെ കരുണയൊഴുക്കി കർത്താവെ ആ സഹോദരനെ സുഖപ്പെടുത്തണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നമ്മുടെ എല്ലാ വ്യക്തിപരമായ നിയോഗങ്ങളും സമർപ്പിച്ച് പരിശുദ്ധ അമ്മയോട് ചേർന്ന്, വിവേകാരണീശ്വരുടെ ആശീർവാദം മാലാകമാരോട് ചേർന്ന് യാചിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. മുഖ്യദൂതനായിരിക്കുന്ന വിശുദ്ധ മിഖായേലേ, ദുരാത്മാക്കളോടുള്ള യുദ്ധത്തിൽ നിങ്ങളെ സഹായിക്കണമേ. മുഖ്യദൂതനായിരിക്കുന്ന വിശുദ്ധ മിഖായേലേ, സ്വർഗസൈന്യങ്ങളുടെ പ്രതാപവാനായ പ്രഭു, ദുരാത്മാക്കളോടുള്ള യുദ്ധത്തിൽ നിങ്ങളെ സഹായിക്കണമേ. മുഖ്യദൂതനായിരിക്കുന്ന വിശുദ്ധ മിഖായേലേ, സ്വർഗസൈന്യങ്ങളുടെ പ്രതാപവാനായ പ്രഭു, ദുരാത്മാക്കളോടുള്ള യുദ്ധത്തിൽ നിങ്ങളെ സഹായിക്കണമേ. വിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കരകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സന്തോഷമാക്കി മാറ്റുന്ന എല്ലാ ദുഃഖകരമായ അനുഭവങ്ങളിൽ നിന്നും, വ്യാകുലങ്ങളിൽ നിന്നും കർത്താവെ ഞങ്ങളെ കാത്തുരക്ഷിക്കണം. വ്യാകുല മാതാവെ, അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ ജീവിതത്തിലെ വ്യാകുലങ്ങൾ പരിഹരിച്ച് നിത്യാനന്ദത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ ആനന്ദം കൊണ്ട് ഞങ്ങളുടെ ഹൃദയങ്ങൾ, ഞങ്ങളുടെ മനസ്സ്, ഞങ്ങളുടെ കുടുംബങ്ങൾ വിശുദ്ധീകരിക്കപ്പെടുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമീൻ. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന്, പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന്, നടപടി 2:21, ആകാശത്ത് ഞാൻ അത്ഭുതങ്ങളും ഭൂമിയിൽ ഞാൻ അടയാളങ്ങളും കാണിക്കും. കർത്താവിന്റെ ഒരു വലിയ വാഗ്ദാനമാണത്, ആകാശത്ത് അത്ഭുതങ്ങള്,
ഭൂമിയിൽ അടയാളങ്ങൾ കാണിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി. സ്നേഹമുള്ളവരെ, അങ്ങനെ ഒരു അത്ഭുത പ്രവൃത്തിയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇങ്ങനെ അത്ഭുത വചനങ്ങൾ എന്ന് പറഞ്ഞ ഒരു പുസ്തകം പരിശുദ്ധ അമ്മ അച്ഛൻ തന്നത്. അച്ഛൻ്റെ 50-ാമത്തെ പുസ്തകമാണ് അത്. ഈ കഴിഞ്ഞ ദിവസം അഭിമന്യ തുമ്മിഴി പിതാവിനെ കൊണ്ട് അത് ആശീർവദിച്ച് ദൈവം പ്രാർത്ഥിച്ച് പിതാവ് ഇത് ഔദ്യോഗികമായിട്ട് പ്രകാശനം ചെയ്ത പുസ്തകമാണ്. ഈ പുസ്തകത്തിൽ 1000 വചനങ്ങളാണ്. ഈ പുസ്തകത്തിൻ്റെ ഒരു പ്രത്യേകത ഇങ്ങനെയാണ്, പരിശുദ്ധ അമ്മയെ കുറിച്ചുള്ള 100 വിശേഷണങ്ങളാണ്. അമ്മയെ കുറിച്ച് അറിയണോ, അമ്മയെ കുറിച്ച് ആരോടെങ്കിലും പറയണോ, അമ്മയെ കുറിച്ച് കൂടുതൽ സ്നേഹം വേണോ, നിങ്ങൾ ഈ പുസ്തകം കയ്യിലെടുക്കണം. ഈ പുസ്തകം നിങ്ങൾ കയ്യിലെടുക്കുന്ന സമയം തൊട്ട് നിങ്ങളുടെ ജീവിതങ്ങൾ സ്വർണം പോലെ തിളങ്ങാൻ തുടങ്ങും. അത് അമ്മയുടെ ഒരു വാഗ്ദാനമാണ്. അമ്മ അച്ഛനിങ്ങനെ ഈ സമയത്ത് ആരാധനയ്ക്കൊക്കെ ഇരിക്കുന്ന സമയത്ത് പരിശുദ്ധ അമ്മ പറഞ്ഞതാണ്, ഉടനെ ഞാൻ സ്വർണാലയമാണ്. നമ്മൾ പരിശുദ്ധ അമ്മയെ വിശേഷിപ്പിക്കുന്നത് അങ്ങനെയാണ്, സ്വർണാലയമായ പരിശുദ്ധ അമ്മയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അപ്പൊ അമ്മ ചെയ്യുന്നത് എന്താ, അമ്മയുടെ മക്കളുടെ അടുത്ത് വന്ന്, അമ്മ മക്കളുടെ അടുത്ത് വന്ന്, മക്കള് അമ്മയുടെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവരുടെ ജീവിതങ്ങൾ സ്വർണം പോലെ തിളങ്ങാൻ തുടങ്ങും. അങ്ങനെയാണ് എഴുതിയിട്ടുള്ളത്, പരിശുദ്ധ അമ്മയെ സ്നേഹിക്കുന്നവരുടെ ജീവിതം ഇനി സ്വർണം പോലെ തിളങ്ങും. അമ്മയെ കുറിച്ചുള്ള 100 അത്ഭുത സംഭവങ്ങളുടെ സമാഹാരമാണ് 1000 വചനങ്ങള്. ഓരോ വിഷയങ്ങളും പരിശുദ്ധ അമ്മ പറഞ്ഞിരിക്കുന്ന 100 വിഷയങ്ങള് 1000 അത്ഭുത വചനങ്ങളുടെ സമാഹാരമാണ് ഈ പുസ്തകം. റോയ് പാലാട്ടിയച്ചനാണ് ഇതിന്റെ അവതാരിക എഴുതിയിട്ടുള്ളത്. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള മനുഷ്യത്വത്തിന്റെ മണമുള്ള നമ്മുടെ പ്രിയപ്പെട്ട ഡേവിസ് ചെറുമലച്ചനാണ് പരിശുദ്ധ അമ്മയെ കുറിച്ചുള്ള വ്യാഖ്യാനങ്ങൾ തന്നിട്ടുള്ളത്. നിങ്ങൾ ഇത് വാങ്ങണം. നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് ഇതൊരു ഗിഫ്റ്റായിട്ട് ഈ ഒക്ടോബർ മാസം മറ്റുള്ളവർക്ക് സമ്മാനിക്കുന്ന ഒരു പുസ്തകമായിട്ട് തീരണം. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ തീർക്കുമെന്ന് ഉറപ്പാണ്. കാരണം അച്ഛൻ്റെ ജീവിതത്തിൽ കിട്ടിയ അത്ഭുതം കൊണ്ടാണ് ഈ പുസ്തകം 2 ആഴ്ചയ്ക്കുള്ളിൽ ഇത് നമുക്ക് ഇറക്കാനായിട്ട് പറ്റിയത്. ഇത് 1001 സൗഖ്യവചനങ്ങളുടെ പുസ്തകത്തിന്റെ റീപ്രിന്റ് അല്ല. കുറെ പേർക്ക് അങ്ങനെ ഒരു സംശയമുണ്ട്, ആ പുസ്തകമാണോ, ആ പുസ്തകമല്ല. നിങ്ങളെ ഒരു 2 ആഴ്ച കൊണ്ട് പരിശുദ്ധ അമ്മ തന്ന സമ്മാനമാണ് ഈ 1001 വചനങ്ങളും അമ്മയെ കുറിച്ചുള്ള പ്രത്യേകമായിട്ടുള്ള സ്വർഗത്തിന്റെ വെളിപ്പെടുത്തലുകളും ഒക്കെ നിങ്ങൾ ഏറ്റെടുക്കണം. ഇതൊരു ഗിഫ്റ്റ് പോലെ മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ട് പറ്റണം. നിങ്ങൾ താല്പര്യമുള്ളവര് നമുക്ക് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്യുക. നിങ്ങളുടെ അഡ്രസ്സിന് അനുസരിച്ച് നിങ്ങളുടെ വീടുകളിലേക്ക് ഇത് കൊറിയർ ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ വികാരിച്ചന്മാർക്കും നിങ്ങളുടെ ഇടതുകൾക്കും ഒരു അനുഗ്രഹമായിട്ട് ഈ പുസ്തകം മാറാൻ, ഇത് കൊണ്ടുപോകുന്ന മക്കള്, ഇത് പ്രചരിപ്പിക്കുന്നവരെ ദൈവസമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ നിറയ്ക്കട്ടെ. അത്ഭുതങ്ങളും അടയാളങ്ങളും ഈ ദേശത്ത് പരിശുദ്ധ മറിയം വഴി സംഭവിക്കട്ടെ. എപ്പോഴും എന്നേക്കും ആമേൻ. ആവേ മരിയ.